എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ ഞാൻ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര വെയിലാണ്, ഭയങ്കര ചൂടും ഭയങ്കര വെയിലും. സമയം 5:30 കഴിഞ്ഞിട്ട് കൂളറില്ലാതെ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ അതാ അപ്പോഴാണ് ചായ കുടിച്ചാലോ എന്നുള്ളൊരിത് വന്നത്. അങ്ങനെതാ സ്നാക്സൊക്കെ ഞാൻ കൊണ്ടുവച്ചു. ഇത് ചീസ് ബേക്സ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ക്യാൻറ്റീനിൽ കിട്ടുന്ന ഒരു സ്നാക്ക് ആട്ടോ. പിന്നെ നമ്മളെ ചക്ക വറുത്തതുണ്ട്. അങ്ങനെ ഇതാ കൂളറൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഈ ചൂടത്തി ഇരിക്കുന്ന ചെടിക്ക് നല്ല സുഖമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കൂളറിന് നല്ല തണുപ്പ് ചെടിക്ക് കിട്ടും. അതുകൊണ്ട് ചെടിക്ക് വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. അങ്ങനെ അതാ ഞാൻ ചായ വെച്ചു, പഞ്ചസാര, പാൽപ്പൊടി. ഈ പാൽപ്പൊടി ഉണ്ടെങ്കിലുള്ള പ്രശ്നം അതാ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാനുള്ള ടെൻഡൻസി വരും. ഞാൻ കുറച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റേ ഇവിടെ വന്നാൽ ഞാൻ ചായ കുടിക്കാറില്ലായിരുന്നു. അങ്ങനെ അതാ ചായയൊക്കെ ഇടുന്നു. അപ്പോഴാണ് പഞ്ചസാര പാത്രത്ത് തീർന്നത് ഓർമ്മ വന്നത്. അപ്പോൾ തന്നെ ഇതാണ് എൻ്റെ സ്റ്റോർ റൂം. അങ്ങനെ തന്നെ ഞാൻ പോയിട്ട് മറ്റേ പാത്രത്തു നിന്ന് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ചുകൊണ്ട് വരിക, കുറച്ചിട്ടാൽ മതി എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ആ പാത്രത്തിലിടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ചല്ലേ ഉപയോഗിക്കുള്ളൂ. അങ്ങനെതാ ചായയൊക്കെ വെച്ച്, വല്ലപ്പോഴൊക്കെ ചായ കുടിക്കുള്ളൂ, എപ്പോഴൊന്നും ചായയൊന്നും കുടിക്കലില്ല. പിന്നെ ഏട്ടനെ വൈകുന്നേരം പോകുന്ന സമയത്ത് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കും. അതും അങ്ങനെ ഞാൻ കുടിക്കാറില്ലായിരുന്നു. ഇന്ന് പിന്നെ ഏട്ടൻ ചായ കുടിക്കാതെ വെള്ളം കുടിച്ചിട്ടാണ് പോയത് ചൂടായിട്ട്. അങ്ങനെതാ ചായയൊക്കെ ആക്കി മിക്സ് ചെയ്ത്. ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, ചായ ഇങ്ങനെ ആറ്റുക എന്നുള്ളത്. ചായ ആറ്റുക എന്ന് പറയുന്നത് നമ്മൾ ചായ അടിക്കുക, ചായ ആറ്റുക എന്ന് അതുതന്നെ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. അങ്ങനെതാ ഞാൻ ചായയൊക്കെ കുടിക്കുകയാണ്. കുറച്ച് വീഡിയോസൊക്കെ കണ്ട് ഇരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും വൈകുന്നേരം ആകുമ്പോൾ. ഏട്ടനിപ്പോൾ രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക. ഏട്ടപ്പം 3:30 4 മണിക്കാണ് പോയത്. 4 മണിയല്ല, 4:30 എന്ന് പോകുമ്പോൾ. അപ്പോൾ ഏട്ടൻ വെള്ളം കുടിച്ചിട്ടാണ് പോയത്, ചൂടല്ലേ. പിന്നെ വിളക്കെത്തിക്കാൻ സമയമായപ്പോൾ ഇതാ അടിച്ചൊക്കെ വാരി, അങ്ങനെ അടിച്ചൊക്കെ വാരിയിട്ട് ഇനിയിപ്പോൾ വിളക്കെത്തിക്കാൻ പോവാണ്. രാവിലെ അടിച്ചേരി തുടക്കിലൊക്കെ രാവിലെ കഴിഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനത്തെ പണിയൊന്നുമില്ല. അങ്ങനെ അതാ വിളക്കെത്തിക്കുക. ഇനിയിപ്പോൾ എന്താ വിളക്കെത്തിച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരിക്കും, പിന്നെ നടക്കാൻ പോവും, അങ്ങനെയൊക്കെ പണിയുള്ളൂ. അങ്ങനെ അതാ വിളക്കൊക്കെ കത്തിച്ച് ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഈവനിങ് ആയാൽ ഒരു 7 മണിക്കാണ് ഇരുട്ടായി തുടങ്ങുക തന്നെ. അപ്പം നല്ല രസമാണ്. അപ്പം ഞാൻ ആ ചന്ദനത്തിരിൻ്റെ ആ ഇതിലുള്ള ഇന്നലെ രാവിലെയൊക്കെ കത്തിച്ച് ആ പൊടിയൊക്കെ പോക്കി പുതിയ പുതിയ ചന്ദനത്തിരിക്കെ കുത്തിവെച്ച് അതുകൊണ്ട് നല്ല രസമാണ് ഇങ്ങനെ പുക പോകുന്നത് കാണേ. അത് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനം കേട്ടോ ആ ചന്ദനത്തിരി കുത്തുന്നതെന്ന് പറയുന്നത്. അങ്ങനെതാ കുറച്ച് ചന്ദനത്തിരിൻ്റെ അയ്യ പുക കുറച്ച് റൂമിലൊക്കെ ഫുള്ളാക്കി അങ്ങനെ ആ വിളക്കൊക്കെ കത്തിച്ചിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഞാൻ കുറച്ച് പാട്ടൊക്കെ കേൾക്കുവേ, ഭക്തിഗാനമൊക്കെ കുറച്ച് സമയം നടക്കാൻ പോകുന്നവരെ കുറച്ച് ഭക്തിഗാനമൊക്കെ കേട്ടിരിക്കും. ഇത് പിന്നെ ഞാൻ തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ഇതാട്ടാ, നമ്മളെ ഉലുവ വെള്ളത്തിലിട്ടതും പിന്നെ മറ്റേ ചായപ്പൊടിയൊക്കെ തിളപ്പിച്ചിട്ട് ആ വെള്ളം ചിലപ്പോൾ രാത്രി തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ രാവിലെ കുളിക്കുന്നതിന് കുറച്ച് മുമ്പേ. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ രാത്രി അങ്ങനെ തേക്കും. അങ്ങനെ ചെയ്യാറുള്ളത്. പിന്നെ ആ പാത്രമൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുക. അപ്പോൾ പാത്രം കഴുകി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റ് ഇങ്ങനെ കൂട്ടി വെച്ചാൽ പിന്നെ അതൊരു ബാധ്യതയായി പോവും. അതുകൊണ്ട് ഞാൻ എല്ലാം അപ്പം തന്നെ കഴുകി വെക്കാറുണ്ട്. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നടക്കാൻ പോകാൻ റെഡി ആവണം. നടക്കാൻ പോകാൻ റെഡി ആകുമ്പോഴുള്ള പ്രഹസനമാണ് ഈ കാണുന്നത്. അങ്ങനെതാ ഇപ്പം ഈ സമയത്തൊക്കെ ഇരുടാവുള്ളൂ, സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നുണ്ടോ, ഇപ്പോഴാണ് ഇരുടായി തുടങ്ങിയത്. അങ്ങനെതാ നടക്കാൻ പോയി, നടന്നു കുറച്ച് അവിടെ ഇരിക്കും. ആ സമയത്താണ് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ വന്നത്. അങ്ങനെ ഏട്ടൻ്റെ കൂടെ അങ്ങ് വീട്ടിലേക്ക് പോരും. അങ്ങനെയാണ് സാധാരണ എല്ലാ ദിവസവും ചെയ്യാറുള്ളത്. ഏട്ടൻ വരുമ്പം കൂടും. പിന്നെ അവിടെ കഷ്ടപ്പാട്. ഞാൻ വിളിച്ചു ചോദിച്ചതാണ്, അപ്പൊ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വായിക്കോന്ന് പറഞ്ഞു. നന്നായി. ഇതിന്റെ മേലെ വന്നിട്ട് പട്ടി അടിച്ചു. നായിക്കൊരു അറിയാം പട്ടി അടിച്ചാണ്ടോ എന്റെ ചെരുപ്പ്. എന്നാലും എന്റെ പട്ടി മോള് വന്ന് കടിച്ചൊരു കാര്യം. പാവം.
കൊണ്ടുവന്നോക്ക്. എവിടേക്കാ? കൂളറിൽ ഒഴിക്കാൻ വെള്ളം മതിയാ? നമ്മളിങ്ങനെ എന്നും വെള്ളം ഒഴിക്കും, ഭയങ്കര ചൂടായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം വറ്റുകയും ചെയ്യും. ലേട്ടാ, ഹായ്. ഹായ്. ചിക്കൻ, ബട്ടർ ചിക്കൻ. നമുക്ക് ഇവിടെയും ബട്ടർ ചിക്കൻ കിട്ടും. അത് ഇതാണ് ചട്നി. അത് ഇന്ന് പുതിയ സ്ഥലത്തു നിന്നാ വാങ്ങി. ഇന്ന് പുതിയ സ്ഥലത്തു നിന്നാ വാങ്ങി. അവിടുത്തെ പൊറോട്ട എങ്ങനെ ഉണ്ട് നോക്കാം. അതുകൊണ്ട് ഒരു ഉപകാരമില്ലേ. എങ്ങനെയുണ്ട് ബട്ടർ ചിക്കൻ? കണ്ടിട്ട് കൊള്ളാം. എന്തൊക്കെ പെറുക്കിയല്ലോട്ടോ നടുക്ക് ചിക്കൻ. ഇത് ക്വാർട്ടർ അല്ലേ? ക്വാർട്ടർ ഇത്ര ഉണ്ടാവുന്ന വിചാരിച്ചു. ക്വാർട്ടർ സാധാരണ ഫ്രൈ ഒക്കെ ആകെ അഞ്ചാറ് കഷ്ണല്ലേ ഉണ്ടാവുള്ളൂ. ഇത് അത്യാവശ്യം ഉണ്ട് കറി. പൈസ ഉണ്ട്? 120 രൂപ. 120? പൊറോട്ട സലാഡൊക്കെ ഉണ്ടല്ലേ, കുഴപ്പമില്ല. സലാഡ് കൂടുതൽ തിന്നാൻ തുടങ്ങി. നാട്ടിൽ നമ്മൾ അങ്ങനെ തിന്നില്ല, പക്ഷെ ഇവിടെ നിന്ന് എല്ലാത്തിനും വേണം എന്നുള്ളത് കുറെ ഉണ്ട്. അത് ഓരോന്നിന് ഓരോ ഇതാ സലാഡ്. നമ്മൾ പൊറോട്ട ഏൽപ്പിച്ച് ചെയ്തു തിന്നാൻ സൗകര്യത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിടണം. നല്ല സൂപ്പർ ബട്ടർ ചിക്കൻ ടേസ്റ്റ് നോക്കിക്കില്ലേ? ടേസ്റ്റ് നോക്കിട്ട് പറയാ ബാക്കി എത്ര. 1, 2, 3, 4, 5. ഇത് അവര് എന്താ പറയാ, ഇതില്ലേ ചപ്പാത്തി. നമ്മളെ പൊറോട്ട തന്നെ ഒരു ആലു പൊറോട്ട മാതിരി ഉണ്ടാക്കി വെച്ച. ആട്ടക്കോ അതില് മൈദ എന്ന് മാത്രം. കേരള പൊറോട്ട പറഞ്ഞു ഇത് അതിന്റെ തന്നെ. ഇവിടുന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നത് നല്ല ജീരകം കുറച്ച് പൊടിച്ചിടുന്ന ടൈപ്പാണോ എന്നൊരു സംശയമുണ്ട്. ഇവിടുന്ന് വാങ്ങിയ ചിക്കൻ മസാല അല്ലേ നമ്മളെ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് അല്ല. ഇതിനെന്തോ ഒരു പ്രത്യേക മസാല വേറൊരു സാധനം ചേർക്കുന്നുണ്ടോ? ഒരു വേറൊരു എനിക്ക് നല്ല ജീരകമാണോ എന്നൊക്കെ ഒരു സംശയമുണ്ട്. ചോയ ആയിട്ട് അറിയാം നന്നോ ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല. ഒരു എന്താ പറയണേ, ഒരു ചപ്പാത്തിന്റെ ടേസ്റ്റ്. ഇത് വേറെ ഷോപ്പ് വാങ്ങി. നമ്മളിവിടെ മിക്സർ ഒക്കെ വാങ്ങലില്ലേ, അയ്യേ ഇലയായിട്ട് അതിലിട്ടല്ല പൊറോട്ടയിൽ അത് ഇടാൻ പാടില്ലേ. ഒരുമാതിരി കറിവേപ്പില ഇടുന്ന ഇട്ട് വരെ അതില് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ തിന്ന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്തായാലും വരുന്നത് ഈരും ഉണ്ടോ ചാട്ട് മസാലന്റെ? ഏതാ അതാ എല്ലാത്തിലും ഉണ്ട്. നമ്മള് കറിവേപ്പില ഇടുന്നോട്ട് ഒരു ഇടുന്ന് അത് വേറെ കിട്ടും. അത് ഇലയാ ഇല. നല്ല
ഫ്രിഡ്ജിന്റെ കോലൊന്നും കാണണ്ടായിരുന്നു. ഇത് കണ്ടോ എന്താണ് പറയൂ, മാംഗോ ജ്യൂസ്. ജ്യൂസ് എത്ര ദിവസം വെക്കൂ? ഇത്രയും ഏട്ടൻ താനേട്ടാ. നമുക്ക് ഇവിടെ ബുധനും ശനിയും കേക്ക് വേണ്ടി വരും. ഒരു പീസിന് ഏതാ വേണ്ട, പൈനാപ്പിൾ വേണോ ബ്ലാക്ക് ഫോറസ്റ്റ് വേണോ? ബ്ലാക്ക് ഫോറസ്റ്റ്. ഇതെത്ര, 20 or 40 ആണ്? 20 ആണെന്ന് എനിക്ക് തോന്നുന്നേ. ഇതിന് 20, ബർഗറിന് 80, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ഒന്ന് വരെ ഒറ്റക്ക് തിന്ന. കൂളറിലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല, ആ കൂളറിന്റെ സൗണ്ടായത്. പുറത്തെ നായ അറിയ ഞാൻ കേട്ടോ, അതിന്റെ ഇടക്കത് കിട്ടിയതാ. നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇടയ്ക്ക് സ്ട്രോബെറിയുടെ ക്രീം ഇട്ടിട്ടുണ്ട് തോന്നുന്നല്ലേ. സൂപ്പർ സൂപ്പർ സാധനം. അപ്പൊ ഇത് നമ്മള് നടക്കാൻ പോകുന്നുണ്ടാ? നടക്കാൻ പോകില്ല, മടിയരാ മടിയൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വേറെ വീഡിയോ ആയിട്ട് കാണാം.